ഹലോ വെൽക്കം ബാക്ക് പോമഡോറോ ടെക്നിക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ കോമ്പറ്റീറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും അറിയിക്കേണ്ട ഒരു കാര്യമാണിത് ഇതുപോലെ കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് നിങ്ങളൊരു പി എസ് സി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ചേർത്താത്തതും ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങൾ അപ്പൊ ഫസ്റ്റ് നമുക്ക് ഡൂസ് നോക്കാം ചെയ്യേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് യു ഷുഡ് ടു ആൻഡ് വർക്ക് അപ്പോൺ ദി സിലബസ് സിലബസ് നിങ്ങൾ ആദ്യം ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഒരു പ്രിന്റ് എടുത്ത് വെക്കുക സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുകയോ ചെയ്യുക ഫസ്റ്റ് തിങ് ഇസ് സിലബസ് മെയിൻറ്റെയിൻ ചെയ്യുക സിലബസ് അനുസരിച്ച് നിങ്ങൾ പഠിക്കാനുള്ളതാണ് ഫസ്റ്റ് ഇതേ കാര്യം ആൻഡ് സെക്കൻഡ് തിങ് ഇസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ഇങ്ങനത്തെ എക്സാംസിന്റെ ഒക്കെ ബൈബിൾ എന്നാണ് പറയുക സാധാരണ കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഒരു ക്വസ്റ്റ്യൻ പാറ്റേണും നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാനും ഒക്കെ ഈ സാധനം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് കൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ആൻഡ് തേർഡ് തിങ് ഇസ് ഡെയിലി ടാർജറ്റ് യു ഷുഡ് എന്താ പറയുക ഒരു പ്ലാൻ ചെയ്ത് വെക്കുക ഡെയിലി ടാർജറ്റ് ഇന്ന് ഞാൻ ഇപ്പൊ ഒരു ബുക്ക് വെച്ചാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ ഇത്ര പേജ് വരെ ഞാൻ പഠിക്കും അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് കവർ ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റ്സ് ആണ് പഠിക്കുന്നതെങ്കിൽ ഞാൻ ഇന്ന് കേരളന്റെ മുഴുവൻ ഫാക്ട്സും പഠിക്കും അല്ലെങ്കിൽ ഓരോരോ സ്റ്റേറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഒരു ടാർഗറ്റ് നിങ്ങളുടെ സ്വന്തം എന്താ പറയുക നിങ്ങളുടെ ക്യാപ്പബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക വേറൊരാളോട് സെറ്റ് ചെയ്ത് തരാൻ പറയല്ല വേണ്ടത് യു ഷുഡ് നിങ്ങൾ എന്താ പറയുക യു ഷുഡ് സെറ്റ് അപ്പോൺ യുവർ ടാർഗറ്റ് ആൻഡ് യുവർ ക്യാപ്പബിലിറ്റി അങ്ങനെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാനുള്ളതാണ് തേർഡ് തിങ് ആൻഡ് ദി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇസ് മോക്ക് എക്സാംസ് ചെയ്യുക മോക്ക് എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക മോഡൽ എക്സാംസ് നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ ഈ മോഡൽ എക്സാംസ് എന്ന സിസ്റ്റം നമുക്ക് ഉണ്ട് അതായത് നമ്മൾ എസ്എൽസിക്ക് മുന്നേ മോഡൽ എക്സാം എഴുതിയിട്ടുണ്ട് പ്ലസ് ടു മുന്നേ മോഡൽ എക്സാംസ് എഴുതിയിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണിത് മോഡൽ എക്സാംസ് എഴുതിയാൽ മാത്രമാണ് നിങ്ങൾക്ക് എത്ര അവേഴ്സ് അല്ലെങ്കിൽ എത്ര സമയം നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കുന്നു എത്ര അവേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയേ ഉള്ളൂ ഈ ടൈം കൊണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതിയ ഒരു പരിചയം വരാൻ വേണ്ടി ഓബിയസ്ലി നിങ്ങൾ എപ്പോഴും മോക്ക് എക്സാം ചെയ്ത് നോക്കുന്നുണ്ടാവണം ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റിവിഷൻ റിവിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും റിവൈസ് ചെയ്തിരിക്കണം അതായത് ഒന്നുകിൽ ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ വീക്ക്ലി ബേസിസിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യം റിവൈസ് ചെയ്യണം റിവൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഷുവർ ആണ് നിങ്ങൾ പഠിക്കുന്ന കാര്യം മറന്നുപോകും ബിക്കോസ് എനിക്കറിയില്ല അത്ര അൾട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടോന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ച കാര്യം റിവൈസ് ചെയ്തില്ലെങ്കിൽ ഞാൻ മറന്നുപോകും സോ പി എസ് സി അല്ലെങ്കിൽ എസ് എസ് സി അല്ലെങ്കിൽ യു പി എസ് സി അതൊക്കെ വളരെ വാസ്റ്റ് സിലബസ് ആയിരിക്കും നമ്മൾ ഒബ്വിയസ്ലി എന്തായാലും നമ്മൾ അതിൽ വർക്ക്ഔട്ട് ചെയ്യണം ലൈക്ക് നമ്മൾ അതിൽ റിവൈസ് ചെയ്താൽ തന്നെയാണ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ സോ അതെന്തായാലും ചെയ്യാം ഇനി പോമഡോറോ ടെക്നിക്ക് എന്താണെന്ന് പറയാം പോമഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 25-5 എന്ന ലെവലിൽ പറയുകയാണെങ്കിൽ 25 മിനിറ്റ്സ് നിങ്ങൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യാം റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുക മീൻസ് യു ഹാവ് എ കോഫി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നടക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചുറ്റുള്ള ആളോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രീ ആയിട്ട് കണ്ണടച്ചിരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക ഒരു 5 മിനിറ്റ്സ് നിങ്ങളൊരു എൻജോയബിൾ റിലാക്സബിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക് എടുക്കുക പക്ഷെ ഈ സമയത്ത് ഒരിക്കലും നിങ്ങൾ ഫോണിലോട്ടോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലോട്ടോ ഒന്നും പോകരുത് ബിക്കോസ് തിരിച്ചറിഞ്ഞു വരല് പാടായിരിക്കും നിങ്ങൾ അത്ര കറക്റ്റ് ആയിട്ട് 5 മിനിറ്റോട് തിരിച്ചു വരുന്ന ആളാണെങ്കിൽ ഓക്കെ ഈ 5 മിനിറ്റ്സ് നിങ്ങൾ ക്രിയേറ്റീവ് ലേണിംഗിന് വേണ്ടിയാണ് യൂസ് ചെയ്യേണ്ടത് അതായത് മടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ വേണം യൂസ് ചെയ്യാനായിട്ട് അതായത് ഇത്രയും സമയം 25 മിനിറ്റ്സ് ഞാൻ പഠിച്ചു 5 മിനിറ്റ്സ് ഞാൻ ബ്രേക്ക് എടുക്കും നെക്സ്റ്റ് 25 മിനിറ്റ്സ് ഞാൻ പഠിക്കും നെക്സ്റ്റ് 5 മിനിറ്റ്സ് ഞാൻ ബ്രേക്ക് എടുക്കും അങ്ങനെയാണ് അല്ലാണ്ട് 25 മിനിറ്റ്സ് പഠിച്ചു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തു പിന്നെ ഓക്കെ 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ആ ലെവലിൽ ആ ബ്രേക്ക് പോകാനേ പാടില്ല യു ഷുഡ് വർക്ക് ഓൺ ദാറ്റ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡൂസ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു ഇനി നമുക്ക് പറയാനുള്ളത് 1, 2, 3 ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് ചേരാത്ത കാര്യങ്ങൾ അതായത് ഡോണ്ട് വൈ യു ആർ പ്രിപ്പയറിംഗ് ഫോർ എ കോമ്പറ്റീറ്റീവ് എക്സാം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് അവേഴ്സ് ഓഫ് സ്റ്റഡി ചില ആൾക്കാരുണ്ട് അവേഴ്സ് മണിക്കൂറുകളിൽ നിന്ന് പഠിക്കും ഇന്ന് പഠിക്കും നാളെ പഠിക്കും പിന്നെ അതങ്ങ് മടുപ്പോ സോ അത് നിർത്തും സോ അങ്ങനെ ചെയ്യേ ചെയ്യരുത് നിങ്ങൾക്ക് ഒരു കറക്റ്റ് പ്ലാൻ ഉണ്ടാവണം നിങ്ങൾക്ക് എന്നും അവേഴ്സ് ഓഫ് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ അവേഴ്സ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകാത്ത ഒരു അവസ്ഥ എത്തുന്ന രീതിയിൽ വരികയാണെങ്കിൽ ഒരിക്കലും അവേഴ്സ് ഓഫ് സ്റ്റഡി ചെയ്യരുത് പിന്നെ സോഷ്യൽ മീഡിയ യില് ഇപ്പൊ എല്ലാവർക്കും തന്നെ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും ആൾക്കാർ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലായിരിക്കും അത് നിങ്ങൾ ലിമിറ്റ് ചെയ്യണം അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പാനൽ കൺട്രോൾ ആപ്പ് വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഇന്നൊരു ആപ്പിൽ ഇത്ര സമയമേ യൂസ് ചെയ്യുള്ളൂ എന്ന് സ്വയം തീരുമാനിക്കുക അത്രയും ടൈം സെറ്റ് ചെയ്ത് തന്നെ അതിൽ ആപ്പിൽ നോക്കുക അപ്പൊ യൂട്യൂബ് കാണുകയാണെങ്കിൽ ഇത്ര സമയം ചെയ്യുള്ളൂ വാട്സ്ആപ്പ് ഇത്ര നേരെ യൂസ് ചെയ്യുള്ളൂ ഫേസ്ബുക്ക് ഇത്ര സമയം യൂസ് ചെയ്യുള്ളൂ ഇൻസ്റ്റാഗ്രാം ഇത്ര സമയം യൂസ് ചെയ്യുള്ളൂ ഓർ വിച്ച് ഏതാ ആപ്പ് നിങ്ങൾ ഏത് ആപ്പ് യൂസ്
ചെയ്യുകയാണെങ്കിൽ അപ്പൊക്കെ ഇത്ര സമയം യൂസ് ചെയ്യുള്ളൂ എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറാവാ പ്രിപ്പയർ ആവുക. ബിക്കോസ് നിങ്ങളുടെ സക്സസിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോണ്ട് റിലൈ ഓൺ അതേഴ്സ്. അതായത് ചില ആളുകളുണ്ട്, ചില എന്താ പറയാ, അപ്പൊ ഒരു എക്സാം ആണ്, അപ്പൊ വേഗം പോയിട്ട് ഒരു യൂട്യൂബ് ചാനൽ ചൂസ് ചെയ്യും, അല്ലെങ്കിൽ വേഗം പോയിട്ട് ഒരു കോഴ്സ് ചൂസ് ചെയ്യും, എന്നിട്ട് അവര് പഠിപ്പിക്കുന്ന അവര് പറഞ്ഞ കാര്യം മാത്രമേ പിന്നെ പഠിക്കുള്ളൂ എന്ന് തീരുമാനിക്കും. ചിലപ്പോ ചില ടീച്ചേഴ്സ് അല്ലെങ്കിൽ ചില ചാനൽ ചെയ്യുന്ന ആൾക്കാർ ചില കണ്ടന്റ് അവർ പൂർണ്ണമായിട്ട് അങ്ങ് ഉപേക്ഷിക്കും. അതായത് അവർക്ക് ചിലപ്പോൾ ടഫായിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്കത് നല്ല രീതിയിൽ വിവരിച്ചു തരാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ അവർ പൂർണ്ണമായിട്ട് അങ്ങ് ഉപേക്ഷിക്കും. പക്ഷെ നിങ്ങൾക്ക് അത് ആവശ്യമുള്ളതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സിലബസ് നോക്കി തന്നെ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. വല്ലവരും തരുന്ന സ്റ്റാഫിന് വേണ്ടി വെയിറ്റ് ചെയ്ത്, അതായത് ചിലവർ ടെലിഗ്രാമിലൊക്കെ PDFs പ്രൊവൈഡ് ചെയ്യും, അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടും. ആ മെറ്റീരിയൽസ് ഒന്നും സ്വീകരിക്കരുത്, നോക്കരുത്, പഠിക്കരുത് എന്നൊന്നല്ല പറയുന്നത്, പക്ഷെ സോൾലി അതിലൊന്നും റിലേ ചെയ്യരുത്. ലൈക്ക് യു ഷുഡ് ഡു ഇറ്റ് ഓൺ യുവർ സെൽഫ്. അതാണ് മറ്റൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇംപേഷ്യൻസ്, പേഷ്യന്റ് അല്ലാതിരിക്കുകയും ചെയ്യരുത്. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് ചിലപ്പോൾ എത്താൻ പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ എന്നാൽ ഫസ്റ്റത്തെ എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. പക്ഷെ നെക്സ്റ്റ് ഇയർ ആ എക്സാം വരുമ്പോൾ ഷുവർലി നമുക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഉറപ്പിക്കുക, നമ്മൾ അതിനേക്കാളും കൂടുതൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് എന്ന് ഞാൻ പറയില്ല, യു ഷുഡ് ഡു സ്മാർട്ട് വർക്ക്. ഹാർഡ് വർക്കിൽ വലിയ അർത്ഥമൊന്നുമില്ല, ബിക്കോസ് കഠിനമായി ശ്രമിക്കുന്നതിനേക്കാളും നല്ല കുറച്ച് സ്മാർട്ടായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അങ്ങനെ ശ്രമിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ബേർഡൻ ആയിട്ട് വിചാരിക്കുക, ഓ എനിക്ക് ഇത്രയും പഠിക്കാനുണ്ട്, ഇത്രയും ബുക്ക് ഉണ്ട്, ഈ ബുക്കെല്ലാം ഞാൻ എന്ത് ചെയ്ത് എപ്പോഴും ഇങ്ങനെ അട്ടിയിട്ട് വെച്ച് നോക്കിയിട്ട് ഓ പറ്റുന്നില്ല പറ്റുന്നില്ല കണ്ടു ദിസ് എന്ന് പറയുന്നതിനേക്കാളും എപ്പോഴും നല്ലത് നിങ്ങൾ കുറച്ചെങ്കിലും ഒരു പേജെങ്കിലും ഒരു ദിവസം പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത്രയെങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, വായിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഉറക്കം വരികയാണെങ്കിൽ ഉറങ്ങാൻ വേണ്ടി വായിക്കൂ. ആ ഉറങ്ങാൻ വേണ്ടി വായിക്കുന്ന ഒരു മിനിറ്റ് രണ്ടുമിനിറ്റ് നിങ്ങൾ വായിക്കുകയാണ്, യു ആർ സ്പെൻഡിങ് യുവർ ടൈം ഫോർ ദിസ്. നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ട്, നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട്, നിങ്ങളത് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിക്കണം. നമുക്ക് അതിന് ആരെയും വാടകയ്ക്ക് എടുക്കാൻ പറ്റില്ല, ആരോടും വന്ന് എനിക്ക് വേണ്ടി ഇതൊന്ന് പഠിക്കുക, എനിക്ക് വേണ്ടി എക്സാം ഒന്ന് എഴുതുമെന്ന് പറയാൻ പറ്റില്ല. സോ യു ഷുഡ് വർക്ക് ഓൺ ദാറ്റ്. അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞില്ല, അതുവരെ നിങ്ങൾ വർക്ക് ചെയ്തതും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക സ്മാർട്ട് വർക്കിന്റെ ഒക്കെ എഫക്റ്റ് പിന്നെ കാണുകയല്ലേ ലൈഫിൽ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. ഈ ഡോൺസും ഡോസും ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതാണോ എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് ഐഡിയാസ് ഷെയർ ചെയ്യണമെങ്കിൽ അത് കോമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം. ബിക്കോസ് നമുക്ക് പരസ്പരം എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് വളരുന്ന എത്ര മനോഹരമായിട്ടുള്ള കാര്യമായിരിക്കും. ബിക്കോസ് ഇപ്പൊ നമ്മൾ കണ്ടതേ ഉള്ളൂ, 18 crore rupees നമ്മൾ മലയാളികൾ അടിപൊളിയായിട്ട് നമ്മൾ അത് കൊടുത്തു. 3.5 crore മലയാളികളെ ഉള്ളൂ നമ്മള്. അപ്പൊ എത്ര രൂപ വെച്ച് എത്ര പേര് എത്ര സ്ഥലത്ത് നിന്നൊക്കെ ഷെയർ ചെയ്ത് കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കും. സോ ഇത്രയും അടിപൊളിയായിട്ടുള്ള നമ്മൾ എന്തുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്തുകൂടാ എന്ന് ഞാൻ ചോദിക്കുകയാണ്. സോ അതുകൊണ്ട് ഈ ഒരു നോട്ടിൽ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ കോമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നോട് എന്തായാലും പറയണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.